എന്നാലും നീ രണ്ടു വാക്കുകൾ സംസാരിക്കും. അല്ല ഹാപ്പിയാണ്, നല്ല റസ്മി, എന്തെങ്കിലും സംസാരിക്കും. നമ്മൾ ഇത്രയും നേരം വെച്ചത് അടിപൊളിയാണ്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, അകത്ത് സൂപ്പറാണ്. ഗൈസ് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട്, എന്തായാലും സംസാരിക്കാം. എനിക്കറിയില്ല പുറത്ത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ അകത്തത്തെ ജീവിതം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ എന്താ പറയാ, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അത്രയും ദിവസം നിൽക്കുമ്പോൾ മെന്റലി നമ്മുടെ തലയെല്ലാം പോകും, വേറെ ലെവലാകും. എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ പോലെ ഒരാൾക്ക് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യം, ഭയങ്കര ഭാഗ്യമാണ്. 70 ദിവസത്തിനും എത്ര 70 അത്രയും ദിവസമൊക്കെ നിന്നു. സോ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയൊരു ഇതില്, വലിയ രീതിയിൽ അത്രയും നേരം അത്രയും നാളവണ നിൽക്കാൻ പറ്റിയത്. അങ്ങനെ ചോദിച്ചാ ഔട്ട് ആവേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ ഡൗൺ ആയിരുന്ന സമയത്ത് ഔട്ട് ആവേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ കേറി വന്നപ്പോ പെട്ടെന്ന് ഔട്ട് ആകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എവിക്ഷന്റെ ഡേ അന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത്. കളിച്ചു വന്നിരുന്നു, വീണ്ടും പഴയ ഒരു റസ്മിൻ ഭായി ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഗബ്രി ഔട്ട് ആയി, ഇനി അടുത്ത രസ്മിൻ ഔട്ട് ആയി. അപ്പൊ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങളൊക്കെ ഔട്ട് ആവണത്? ഡ്യൂഡ് കം ഓൺ. അല്ല അങ്ങനെയാണോ എന്തെങ്കിലും? അയ്യ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ഇപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ ഔട്ട് ആവാൻ റീസൺ ഞാൻ കുറച്ച് ഡൗൺ ആയി നിന്നത് കൊണ്ട് തന്നെയാണ്. ആ സമയത്ത് ഔട്ട് ആയില്ലല്ലോ. അല്ല ആ സമയത്ത് ചിലപ്പോ എന്താ പറയാ, എനിക്കൊന്നും, ഞാൻ ആ സമയത്ത് ക്യാപ്റ്റനായി പവർ റൂമിൽ കയറി, മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ ഈ രണ്ടാഴ്ച ഞാൻ മാക്സിമം നല്ല രീതിയിൽ നിൽക്കാൻ ട്രൈ ചെയ്തു, തിരിച്ചു വന്നായിരുന്നു. പക്ഷെ അപ്പോഴേക്കും എല്ലാം അടിപൊളിയാ, ഹാപ്പിയാണ്, ശരിക്കും ഭയങ്കര സന്തോഷമാണ്. ലാൽ സാറിന്റെ ബർത്ത്ഡേടെ അന്ന് തന്നെ ഇറങ്ങാൻ പറ്റി, ലാൽ സാറിനെ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റി, അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഗൈസ് കം ഓൺ, ഇതൊക്കെ ഇനി പിന്നെ ഡിസ്കസ് ചെയ്യാം. അവര് നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാ രീതിയിലും. ഞാനൊന്ന് പൊക്കോട്ടെ, എനിക്ക് കപ്പടിക്കാണെങ്കില് ഹൗസിന്റെ ഉള്ളില് നിന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഞാനിപ്പോ ഔട്ടായതും ഞാൻ പ്രെഡിക്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ജിൻഡോ കപ്പെടുത്തോ എന്റെ മുന്നേ മദറ്, ജിൻഡോ ബ്രോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാറില്ല. ജിൻഡോ എന്താണെന്ന് ജിൻഡോ ഫേക്ക് ആണെന്നുണ്ടോ? ജിൻഡോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നാള് നിക്കാൻ പറ്റിയത്. ചോദ്യം പോയി അതെനിക്ക് പറയാൻ താല്പര്യല്ലേ. സപ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അവിടെ നോറ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, അപ്സര ഉണ്ട്, സ്മീതു ഉണ്ട്, അർജുൻ ഉണ്ട്, എല്ലാവരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാ. പക്ഷെ ഹൃദയത്തോട് നിങ്ങൾ സമ്മതിക്കൂല. അല്ല എനിക്ക് കപ്പടിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള, ഡിസേർവിംഗ് ആയിട്ട് ഡിസേർവിംഗ് എന്ന് തോന്നിയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്, ഒന്ന് ജാസ്മിൻ, ഒന്ന് അപ്സര. കാരണം അപ്സര, എനിക്കറിയില്ല അപ്സരയുടെ ഔട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, പക്ഷെ ആ ഹൗസിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾ അപ്സരയാണ്. പിന്നെ ജാസ്മിനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവള് നല്ല ഒരു അടിപൊളി ഗെയിമറാണ്, നന്നായിട്ട് എല്ലാത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ജാസ്മിന്റെ പേരന്റ്സ് വന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് മാല മേടിച്ചുകൊണ്ടേ ഫോട്ടോ മേടിച്ചുകൊണ്ടേ അതൊക്കെ
ബിഗ് ബോസിൽ പോയതിന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഇപ്പൊ പറയാം, അത് വേറൊരു ലോകമാണ്. ഞാനിപ്പോ ഇപ്പൊ രണ്ടു ദിവസമായി എലക്ഷൻ കഴിഞ്ഞിട്ട്, എലക്ഷൻ കഴിഞ്ഞ ആ റൂമിൽ ഇരിക്കുമ്പോ അതും വേറൊരു ലോകം, ഇപ്പൊ എനിക്ക് വേറൊരു ലോകമാണ്. മൊത്തത്തില് നമ്മള് പ്രെഡിക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ബിഗ് ബോസ്. ശരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഗെയിമർ ബിഗ് ബോസ് ആണ്. നമ്മള് മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങള്, നമ്മള് ചിലപ്പോ ഒന്ന് ഹാപ്പിനെസ് നന്നായിണ്ട്, സാറിന്റെ ടീഷർട്ട് ഇടാൻ പറ്റി, പിന്നെ അതുപോലെ തന്നെ സാറ് നമ്മുടെ ഫോട്ടോഗ്രാഫില് സാറിന്റെ സൈൻ ഉണ്ട്. എനിക്ക് അതൊക്കെ ഏറ്റവും വലിയ അച്ചീവ്മെന്റാ. കപ്പ് അടിക്കാത്തതിലുള്ള സങ്കടം ഈ ഒരു കാര്യത്തില്, എത്രയോ ആൾക്കാരാണെന്ന് അറിയില്ല ലാൽ സാറിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ഒന്ന് വീഡിയോ പോലും സാറൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് പോയി കൈവിടുക്കാൻ പറ്റി, ഹഗ് ചെയ്യാൻ പറ്റി, അതിലൊക്കെ ഇന്നത്തെ വിഷൻ എല്ലാരും കണ്ടോ? കണ്ടിട്ടില്ല. ശ്വേത ചേച്ചി പ്രത്യേകം അന്വേഷണം പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഔട്ടായതിൽ ശ്വേത ചേച്ചിക്കും ഭയങ്കര പ്രയാസമുണ്ട്. ഞങ്ങള് നല്ല ശ്വേത ചേച്ചി ഞാനൊക്കെ വന്ന് കണക്ട് ആയിരുന്നു. നല്ല ചേച്ചി അവരെ എപ്പിസോഡ് വന്നതിന് ശേഷമാണ് ഒന്നും കൂടി ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയത്. ചേച്ചി പറഞ്ഞായിരുന്നു, കാരണം ശരിക്കും രശ്മിൻ ഒക്കെ ഒരു ഫൈൽ ഫൈവ് എത്തിന്റെ കണ്ടസ്റ്റന്റ് ആയിരുന്നു, എന്തുകൊണ്ട് ഔട്ടായെന്ന് ചേച്ചിക്ക് ഇപ്പഴും മനസ്സിലായില്ല എന്ന് പറയണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർക്ക് ഫാൻ പേജ് കുറെ ഉണ്ടാവും, ഫോളോവേഴ്സ് കുറെ ഉണ്ടാവും. നമ്മള് അല്ല ഈ ജിന്ദുവിന്റെ ഒക്കെ എതിരെ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ ആളോ പുറത്തായി തോന്നുന്നുണ്ടോ അവരുടെ ഫാൻ? എനിക്ക് ജിന്ദോ പുറത്ത് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് ഇവനിപ്പോ വിളിക്കുമ്പോഴാ അറിയുന്നത്. ഞാൻ വിചാരിച്ചു അങ്ങനെ. ഓക്കേ.